ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ നോമ്പ് തുറ ഫുഡാണ് ഇത് എല്ലാവർക്കും അറിയുന്ന ഫുഡുമാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് മുത്താറി കുറച്ചെടുത്ത് നല്ലതുപോലെ കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പാൽ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നമ്മൾക്ക് കഴുകിച്ച് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം അതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നില്ല പശുവിൻ പാലാണ് ഉപയോഗിക്കുന്നത് പശുവിൻ പാലിൽ ഒഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഇളക്കി നമ്മൾക്ക് അടുപ്പത്തിൽ നിന്നും ഇത് തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ ഇളക്കി എടുക്കണം ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും നമ്മളുടെ കഞ്ഞി മുത്താറി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തിൽ നിന്നും മാറ്റി വെച്ചതിനു ശേഷം അതിലേക്ക് കുറച്ച് മിൽമ നെയ്യും ഒരു കഷ്ണം ഉള്ളിയും പൊരിച്ച് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടർ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത് ഒരു ചിക്കന്റെ പകുതി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് രണ്ട് സ്പൂണും മുളക് പൊടി ഒരു സ്പൂൺ കോൺഫ്ലോർ പൊടി കുറച്ച് സിർക്ക കുറച്ച് കസ്തൂരിമേത്തിയും ഒരു മുട്ടയുടെ പകുതിയുമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ സ്പൂൺ വെച്ച് നമ്മൾക്ക് മിക്സാക്കി എടുക്കണം ഒരു 10-20 മിനിറ്റ് നമ്മൾക്ക് ഇത് ഒന്ന് സെറ്റാവാൻ വെക്കാം അതിനുശേഷം ഞാൻ 3 വലിയ തക്കാളി പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ഇത് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞതിനു ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം അതിൻ്റെ കൂടെ ഞാൻ 2 പച്ചമുളകും ഒരു 5 അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് കുറച്ച് മതി ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ക്രീമാണ് വളരെ ടേസ്റ്റിയാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ പക്ഷേ ഈ കറി നെയ്ച്ചോറിനൊന്നും പറ്റുകയില്ല ഇതുപോലെ വട്ടൂറയ്ക്കോ ഇതുപോലെയുള്ള ദോശക്കോ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് വട്ടർ ഇട്ടതിന് ശേഷം ഞാൻ ഒരു കഷ്ണം ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് വളരെ കുറച്ച് മതി ഒരുപാട് മസാലയൊന്നും വേണ്ട മസാലയില്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ് ഇത് തക്കാളിയും പച്ചമുളകും അണ്ടിപ്പരിപ്പും അരച്ചതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഇതെടുത്ത് നല്ലതുപോലെ കലക്കിയതിന് ശേഷം നമ്മൾക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ തക്കാളി അരച്ച ജാറിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അത് ഈ ഫ്രഷ് ക്രീമിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ കലക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ചുവപ്പ് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കുരുമുളക് പൊടി 1.5 സ്പൂണും പാകത്തിന് ഉപ്പുമാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഞാൻ പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് വട്ടർ ഇട്ടാണ് ഞാൻ ചിക്കൻ പൊരിച്ചെടുത്തത് അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ഇനി ഇത് കുറച്ച് സമയം നമ്മൾക്ക് ഇളക്കി മൂടി വെക്കാം ഈ ചിക്കന്റെ മണം ഒന്ന് കറിയിലേക്ക് ഇറങ്ങുന്നത് വരെ നമ്മൾക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മളുടെ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ കുറുകി കിട്ടും അതിലേക്ക് ഞാൻ കസ്തൂരിമേറ്റി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ കറി റെഡിയായി ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്
നിങ്ങൾക്കറിയാ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദോശയാണ്. ഇനി ഇതിനി പേര് ഊന്തപ്പം എന്നും പറയും. ഞാൻ ഒരു കപ്പ് അശ്രഫരിയിൽ അര കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് രണ്ട് പിടി ചോറും ഇട്ടുകൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മിനുസത്തിൽ അരച്ചെടുക്കണം. അരി തരിയായി എടുക്കരുത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. ഒരു അര സ്പൂൺ ഈസ്റ്റ് മതി. ഇത് ഇനി 2 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. ഇതുപോലെ ആവണം നമ്മളുടെ മാവിൻ്റെ കൂട്ട്. ഇത് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി ഇത് നമ്മൾക്ക് എങ്ങനെ ചുട്ടെടുക്കേണ്ടത് എന്ന് നോക്കാം. അടുപ്പത്ത് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കണം. അതിൻ്റെ മേലെ ഞാൻ ക്യാരറ്റും മല്ലിച്ചപ്പും മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ചേ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് സമയം മൂടി വെക്കണം. പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. മൂടി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഇത് വീണ്ടും തുറന്നെടുക്കാം. ഇത് റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മിൽമ നെയ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ തിന്നാൻ വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലികൾക്കും ഷെയർ ചെയ്യണം. ഇത് വീണ്ടും എടുത്തതിന് ശേഷം ഇതിലേക്കും ഞാൻ മിൽമ നെയ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ചെറിയരിയുടെയും തേങ്ങാപ്പാലിൻ്റെയും മിൽമ നെയ്യുടെയും നല്ല മണം വരുന്നുണ്ട്. നമ്മളുടെ കറിയും ദോശയും കഞ്ഞിയുമെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മളുടെ നോമ്പ് മുറിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. എല്ലാം ടേബിളിൻ്റെ മേലെ എടുത്തു വച്ചിട്ടുണ്ട്. ഇത്താത്താൻ്റെ മകൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് അപ്പം കൊണ്ടുവന്നിരുന്നു. അതാണ് നമ്മളുടെ ഇന്നത്തെ നോമ്പ് മുറി. ഇത് ഓറിയോ ഷെയ്ക്കാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.